മുക്ക മുസ്ലിം ഓർഫനേജിൽ എൽ പി സ്കൂളിനായി 2 കോടി രൂപ ചിലവിൽ 20 മുറികളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടം രാഹുൽ ഗാന്ധി എം പി ഉദ്ഘാടനം ചെയ്തു. ഓർഫനേജ് പ്രസിഡന്റ് വി ഉമർ കോയ ഹാജി അധ്യക്ഷനായിരുന്നു. മുക്കം മുസ്ലിം ഓർഫനേജിൽ എൽ പി സ്കൂളിനായി 2 കോടി രൂപ ചിലവിൽ 20 മുറികളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടമാണ് രാഹുൽ ഗാന്ധി എം പി ഉദ്ഘാടനം ചെയ്തത്. ഓർഫനേജ് പ്രസിഡന്റ് വി ഉമർ കോയ ഹാജി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വി മോയി ഹാജി രാഹുൽ ഗാന്ധിക്ക് ആരാർപ്പണം നടത്തി ഉപഹാരം സമർപ്പിച്ചു. എംഎംഒ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ എ എം നിസാർ ഹസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ലിൻഡോ ജോസഫ് എം എൽ എ, എ പി അനിൽകുമാർ എം എൽ എ, മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ്, കെ സി വേണുഗോപാൽ, കെ പ്രവീൺകുമാർ, സി പി ചെറിയ മുഹമ്മദ്, അഗ്രോ ഇൻഡസ്ട്രീസ് ചെയർമാൻ വി കുഞ്ഞാലി, ഓർഫനേജ് സെക്രട്ടറി അബ്ദുള്ള കോയ ഹാജി, മുക്കം എ ഇ ഒ ഓംകാരനാഥൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാഹുൽഗാന്ധിയുടെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പരിഭാഷപ്പെടുത്തിയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഷിഫാനയെ രാഹുൽഗാന്ധി അഭിനന്ദിച്ചത് സ്കൂളിനും അഭിമാന നിമിഷമായി. You're praising me. Thank you so much. But you have to translate. വളരെ നല്ല കുട്ടികളാണ് ഇവിടെ ഉള്ളതെല്ലാം എന്ന് മനസ്സിലാക്കുന്നത് എന്നിലൂടെ. I'm talking about her. Thank you so much, sir. You have to translate. രാഹുൽ ഗാന്ധി സ്കൂൾ സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായി സ്കൂൾ വിദ്യാർത്ഥികളായ ഫാത്തിമ ജൂനിയ, ഫാത്തിമ സംഷിദ, നദ ഫാത്തിമ എന്നിവർ ചേർന്ന് വരച്ച പെയിന്റിംഗിൽ രാഹുൽ ഗാന്ധി കയ്യൊപ്പ് ചാർത്തി അഭിനന്ദിച്ചു. വേദി വിട്ടിറങ്ങിയ രാഹുൽ ഗാന്ധി അസുഖബാധിതയായി നടക്കാൻ കഴിയാതെ വീൽചെയറിലെത്തി തന്നെ കാണാനായി മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ച സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീവിദ്യയ്ക്കെടുത്തെത്തി പൂക്കളും സ്വീകരിച്ച ശേഷമാണ് തിരിച്ചുപോയത്. ന്യൂസ് ബ്യൂറോ മുക്കം.